ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:7-14 വാക്യങ്ങളിൽ നിന്നും ധ്യാനിക്കുകയാണ്. വെക്കുന്ന കാൽപാദങ്ങളുടെ പോലും ശബ്ദം കേൾക്കാത്ത മരുഭൂമി, ആ മരുഭൂമിയുടെ മകനാണ് അയാൾ. വ്യത്യസ്തതയുള്ളവരിൽ വ്യത്യസ്തനായി യോർദാൻ നദിയുടെ കരയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സാവധാനം നടന്ന് ഇരുകരയിലുള്ളവരെയും ശ്രദ്ധാപൂർവം വീക്ഷിച്ച ഒരു വ്യത്യസ്തനാണ് സ്നാപക യോഹന്നാൻ. വ്യത്യസ്തനായതുകൊണ്ടാവാം ആളുകൾക്ക് അയാളെ പിടികിട്ടുന്നില്ല. അയാളോട് ചോദിക്കുകയാണ്, നീ ആരാണ്? നീ ആരാണ്? ഞാൻ ക്രിസ്തു അല്ല എന്ന് മറുപടി പറഞ്ഞ് ആരംഭിക്കുന്ന ശുശ്രൂഷ, ക്രിസ്തുവിനെ ആളുകൾക്ക് കൃത്യമായി പരിചയപ്പെടുത്തുവാനും ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുവാനും ആ ജീവിതത്തിലൂടെ ശ്രമിച്ചു എന്നതാണ് യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിന്റെ പുണ്യം. അങ്ങനെ ചെയ്യാൻ അയാൾക്കൊരു കാരണമുണ്ട്. തൻ്റെ ഒപ്പം ജീവിക്കുന്നവരെ അല്ലെങ്കിൽ തൻ്റെ തലമുറയിൽപ്പെട്ടവരെ കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. സങ്കടമാണ്. ദൈവത്തെ അറിയാതെ ദൈവ വഴിയിൽ നടക്കാത്ത ഒരു തലമുറ. അറിയാതെ അയാളുടെ ശബ്ദം ഉയരുകയാണ്. ജീവിതത്തിൻ്റെ ക്രിയ കാണുമ്പോഴേ അറിയാം ആദാമും ഹവ്വായും ചേർന്ന് അന്ന് ഉദ്ഘാടനം നിർവഹിച്ച അതേ ജീവിതത്തിൻ്റെ ശൈലിയെ ആലിംഗനം ചെയ്തിരിക്കുന്ന ഒരു ജനക്കൂട്ടമാണിത്. മണ്ണിലൂടെയോ മരത്തിലൂടെയോ ഒന്നും അല്ല ഇപ്പോൾ സർപ്പം ഇഴയുന്നത്. പിന്നെയോ ഈ മനുഷ്യരുടെയൊക്കെ മനസ്സിലൂടെയാണെന്ന് ഗ്രഹിച്ച സ്നാപക യോഹന്നാൻ സർപ്പസന്തതികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗം ആരംഭിക്കുകയാണ്. ആ ശ്രേഷ്ഠമായ പ്രസംഗത്തിന്റെ ആദ്യ വിഷയം തന്നെ ഫലം കായ്ക്കണം എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഫലം കായ്ക്കണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വലിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അന്ന് ദൈവം പറയുകയാണ് ഒരു മരക്കനി മാത്രം കഴിക്കരുത് എന്ന്. എന്നാലോ ഒരു സർപ്പത്തിന്റെ ഇടപെടൽ കൂടി ആയപ്പോൾ ഏദനിൽ ഇനിയും ടേസ്റ്റ് ചെയ്യാത്ത ഒരുപാട് ഫലങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആ ഫലം പൊട്ടിക്കാൻ അവൾ കാണിക്കുന്ന വ്യഗ്രതയും വേഗതയുമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ വേദഭാഗത്തിൽ നാം വായിക്കുന്നത് ഫലം കായ്ക്കണമെന്നുള്ള ദൈവ മൊഴി യോഹന്നാൻ സ്നാപകൻ അവരോട് പ്രസംഗിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ മുമ്പിൽ മുട്ടുകുത്തി മാറി മാറി ആളുകൾ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തു ചെയ്യണം? ഇത് വലിയൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ടല്ലോ. ഏതായാലും യോഹന്നാന് ഓരോരുത്തരെയും അവരുടെയൊക്കെ തൊഴിലും കൃത്യമായി അറിയാമായിരുന്നതിനാൽ ഓരോരുത്തരും വന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്തു നോക്കി കൃത്യമായി ഉപദേശം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ചിലരോട് അയാൾ പറഞ്ഞു ഒരു വസ്ത്രം കൊടുക്കുക, ചിലരോട് പറഞ്ഞു ഇത്തിരി ഭക്ഷിപ്പാൻ കൊടുക്കുക, ചിലരോട് പറഞ്ഞു അധികം പിരിക്കരുതെന്ന്, ചിലരോട് പറഞ്ഞു ബലാത്കാരം അരുത് എന്ന്, ചിലരോട് പറഞ്ഞു ചതിക്കരുതെന്ന്, ചിലരോട് പറഞ്ഞു നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ എന്നൊക്കെ. ഇങ്ങനെ കൃത്യമായി പ്രസംഗിക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്നു ആ മനുഷ്യന് എന്നുള്ളതാണ് വാസ്തവം. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് യോഹന്നാൻ സ്നാപകന്റെ കാലത്തെ അതേ പാപത്തിന്റെ പട്ടികയാണ് ഇന്നത്തെയും പാപത്തിന്റെ പട്ടിക എന്ന്. അപ്പോൾ മനുഷ്യനെ ബാധിക്കുന്ന അടിസ്ഥാന പാപങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഏത് കാലത്തും എന്ന് സാരം. ഒന്നറിയാം, ഇതെല്ലാം ഒരു കോടാലിയായി തീരും. വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കൂട്ടിവെച്ചാൽ ശരിക്കും കോടാലിയായി തീരുമെന്ന് ആർക്കാണ് അറിയാതിരിക്കുന്നത്? എല്ലാം കോടാലിയാകും എന്ന് കൃത്യമായി ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതൊരാൾക്കും ഈ കോടാലികളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തുവിന്റെ കണ്ണിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുകയുമാണ് ഇതിന് പോംവഴി. അപ്പോൾ കിട്ടുന്ന മെച്ചം എന്താണ്? ഈ വീടിന് മുഴുവൻ രക്ഷ വന്നു എന്ന്
സക്കായിയുടെ ഭവനത്തെ പറ്റി പറയുന്നത് പോലെ നമ്മുടെയും വീടിന് മുഴുവൻ രക്ഷ കിട്ടും എന്നുള്ളതാണ് ലാഭം. ഒരുവൻ മതി വീട് രക്ഷപ്പെടാൻ. സക്കായി ഒരുവൻ നിന്ന് സമർപ്പിച്ചപ്പോൾ വീട് മുഴുവൻ രക്ഷപ്പെടുകയാണ്. തിരിച്ചു പറയുമ്പോൾ അത് ശരിയാണ്. കോടാലിയും കൊണ്ട് നടക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് ഒരിക്കലും രക്ഷപ്പെടുകയുമില്ലല്ലോ. ഒരാൾ ഏതോ കാരണവശാൽ ജയിലിലായിപ്പോയി. ശിക്ഷയുടെ കാലാവധി കഴിയും മുമ്പേ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. എടി, വീട്ടിലേക്ക് വരാനും നിന്നെയും കുട്ടികളെയും അഭിമുഖീകരിക്കുന്നതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. നിന്റെയും കുഞ്ഞുങ്ങളുടെയും മുഖം ഞാൻ അന്നോർത്തായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്കുമോ? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെ യാത്ര ചെയ്യും. ആ വീടിൻ്റെ മുറ്റത്തെ വൃക്ഷത്തിൽ ഒരു വെള്ളത്തുണി കെട്ടിത്തൂക്കിയാൽ നീ എന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും. ചില ദിനങ്ങൾ കഴിഞ്ഞു. ജയിൽ വിമോചിതനായി അയാൾ. വീടെത്തിയപ്പോൾ വഴിക്ക് ഇരുവശങ്ങളിലും വെള്ളത്തോരണങ്ങൾ കണ്ടു. വീട്ടിനുള്ളിലേക്ക് അയാൾ പ്രവേശിച്ചു. പിന്നെ കണ്ണീരുകൊണ്ട് ആ വീട് മുഴുവൻ നിറഞ്ഞു എന്ന് വായിച്ചു. ക്രിസ്തുവിനെ ചൂണ്ടി യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട്. ആ കുഞ്ഞാടിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാമോ? നമുക്കായി പരമബലിയായി തീർന്ന ആ കുഞ്ഞാട്. ആ കുഞ്ഞാടിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇനി രക്ഷയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി ഒരിക്കലും ആ കുഞ്ഞാടിൻ്റെ മുഖത്തെ മറക്കരുതേ. ആ കുഞ്ഞാടിൻ്റെ മുഖത്തെ മറക്കരുതേ. ആമേൻ.